ഞങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് ദൈവം ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതിൽ വിശിഷ്ടമായ ഒന്നാണ് സംഗീതം. ദൈവം നൽകിയ ആ ഒരു കഴിവ് ഉപയോഗിച്ച് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുമ്പോൾ അത് എത്ര ഭാഗ്യം ചെയ്തവരാണല്ലേ. അങ്ങനെയുള്ള എത്രയോ ഗായകരാണ് ദാവീദിൻ്റെ കിരീടങ്ങളുടെ ഈ വേദിയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഗായകർ ഇന്നിപ്പോൾ നിൽക്കുന്നത് ദാവീദിൻ്റെ കിരീടങ്ങളുടെ നാലാമത്തെ റൗണ്ടിലാണ്. ഈ ഒരു നാലാമത്തെ റൗണ്ടിൽ നമ്മൾ ഇതുവരെ ഈ ഒരു യാത്രയിൽ ഒരുപാട് ഒരുപാട് ഗായകരെ നമ്മൾ കണ്ടു കഴിഞ്ഞു, കേട്ടു കഴിഞ്ഞു, നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കാം ഇന്നത്തെ ഈ ഒരു നാലാമത്തെ റൗണ്ടിൽ ഇവിടെ മത്സരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഏതൊക്കെ ഇടവകയിൽ നിന്നും എത്തിയിരിക്കുന്നവരാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു തൊട്ട് മുമ്പേ നമ്മുടെ ദാവീദിൻ്റെ കിന്നരങ്ങളുടെ അഭിമാനമായ നമ്മുടെ ജഡ്ജസിനെയും നമ്മുടെ ഓർക്കസ്ട്രയും നമുക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ എല്ലാം സ്വന്തമായ നമ്മുടെ അഭിമാനമായ ശ്രീ ജെറി അമൽദേവ് മാഷേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉരുളിയാനിക്കൽ അച്ഛ, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമ്മുടെ ഇന്നത്തെ നാലാമത്തെ റൗണ്ടിൽ ഓരോ പ്രാവശ്യം പ്രിയ പ്രേക്ഷകർക്കറിയാം നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പ്രാവശ്യം നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് മിഥിലയാണ്. മിഥില, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇനി നമ്മുടെ ഓർക്കസ്ട്രയെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് വേദിയിലേക്ക് എത്തി മത്സരിക്കാൻ പോകുന്നത് കൊല്ലം കൊട്ടിയത്തു നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സ് ആണ്, സിസ്റ്റേഴ്സ് ഓഫ് ഹോളി ക്രോസ്. നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം ഒരുപാട് സ്നേഹത്തോടെ. വരൂ സിസ്റ്റേഴ്സ്. ലീഡറിന്റെ പേരൊന്ന് പറയൂ, സിസ്റ്ററിന്റെ പേര്. എന്റെ പേര് ദീപ്തി. ദീപ്തി സിസ്റ്റർ അപ്പൊ ഏതിലാ, എന്തിലാ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, ഏത് സെക്ടറിലാണ്? ഞാനിപ്പോ പഠിക്കുവാണ്, ബാംഗ്ലൂർ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ പഠിക്കുന്നതിനടയ്ക്കും സിസ്റ്ററിന് സമയം കിട്ടി, ലീവ് എടുത്തു വന്നത്. ആഹാ, എത്ര ദിവസം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പ്രാക്ടീസ് ചെയ്തു? ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഒരു മാസമായി വന്നിച്ച് പ്രാക്ടീസ്. അപ്പൊ ഒരു മാസമായിട്ട് ലീവ് എടുത്തിരിക്കുകയാണോ പഠിക്കാതെ? ഞാൻ വീക്കെൻഡിലൊക്കെ മാത്രം ലീവ് എടുക്കും, അല്ലാതെ ഇവരെല്ലാരും ഒന്നിച്ച് അപ്പൊ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ ഒരു മാസം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഫസ്റ്റ് നിങ്ങളിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തെരഞ്ഞെടുത്ത ഗാനം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളിപ്പോ ഇതിനു വേണ്ടിയിട്ട് പുതിയതായിട്ട് പഠിച്ചെടുത്ത ഒരു ഗാനമാണോ അതോ നിങ്ങൾ എപ്പോഴും പാടുന്ന ഒരു ഗാനം തന്നെയാണോ? ഞങ്ങൾ മുമ്പ് പാടിയിട്ടുണ്ട്, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ അതൊന്നും കൂടെ ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചു. ഏതാണ് ആ ഗാനം? യേശുവേ സർവേശ്വര സൂനുവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ആര് എഴുതിയതാണ്, ചിട്ടപ്പെടുത്തിയതാണെന്നൊക്കെ അറിയാമോ? കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവിന്റെ വരികൾക്ക് ജോബ് മാസ്റ്റർ സംഗീതം കൊടുത്തിരിക്കുന്ന ഒരു ഗാനമാണ്. നിങ്ങൾ ഇത് പഠിപ്പിച്ചു തന്നതാരാ? ഞങ്ങളുടെ സിസ്റ്റർ മാജി സിസ്റ്റേഴ്സ്. നിന്റെ സിസ്റ്റർ ഇപ്പം? ആ, ഈ സിസ്റ്റർ നല്ല സിസ്റ്ററാണ്, കുറെ ഭയങ്കര മിടുക്കിയല്ലേ. ഞങ്ങൾ നേരത്തെ കുറെ പാട്ടൊക്കെ കേട്ടിട്ടുള്ളതല്ലേ സിസ്റ്ററിന്റെ. ഓക്കെ, അപ്പൊ സിസ്റ്റർ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളെ കൂടുതലായിട്ട് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ശരി, അപ്പൊ ഇവര് ഒരു മാസം ശരിക്കും ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ച് വന്നിരിക്കുകയാണ് ഇന്നിവിടെ മത്സരിക്കാനായിട്ട്. നല്ല രീതിയിൽ തന്നെ സിസ്റ്റേഴ്സിന് ഇന്നത്തെ ഈ ഒരു പാട്ട് പാടാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസകളോടുകൂടി. ഓക്കെ,
പാട്ട് പാടുന്നതിനെക്കാട്ടിലും ടെൻഷൻ ആണോ പാടി കഴിയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് പറയുന്ന കമന്റ്സ് കേൾക്കുമ്പോ? അതൊരിക്കലും ഇല്ല, നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അത് കഴിയുമ്പോ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. അതെ, അങ്ങനെ മാറിപ്പോയതാ. മാറിപ്പോയതാ. സിസ്റ്റർ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്, എനിക്ക് ചോദിക്കാം കേട്ടോ. പ്രിയാനിക്കലച്ച, എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇവര് തിരഞ്ഞെടുത്ത ഈ ഒരു ഗാനം? സിസ്റ്റേഴ്സ്, കുട്ടിയും സിസ്റ്റേഴ്സ്, കുട്ടിയും സിസ്റ്റേഴ്സ്, ഈ രണ്ടു പേര് വ്യത്യാസം വന്നിട്ടുണ്ട് ഉടുപ്പില്. ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. എന്താ അർത്ഥം? ആ ഉടുപ്പിടാണല്ലോ, ഈ കളറ് ചേഞ്ച്. ഓക്കെ, എല്ലാ സിസ്റ്റേഴ്സും ഉണ്ട്. കഴിഞ്ഞ തവണ കുറച്ചുകൂടെ ആളുകൾ കൂടുതലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തു പറ്റി? പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നിച്ച് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യാൻ തൽപ്പെടുന്നവർ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആളുകളെ കുറച്ച് കുറച്ച് നന്നായിട്ട് കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കുറച്ചൊന്ന് മാറി മാറ്റി വിട്ടു അല്ലേ? അതെ. ഓക്കെ സിസ്റ്റേഴ്സ്, എന്തെങ്കിലും കോട്ടയം കുട്ടിയിൽ നിന്ന് വന്ന് നിങ്ങൾ ഇപ്പോൾ ക്വാർട്ടർ റൗണ്ടായില്ലേ? മാസ്റ്ററൊക്കെ പറഞ്ഞിരുന്ന മനോഹരമായ വളരെ പ്രധാനപ്പെട്ട വളരെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. നമ്മളെ കോൺഗ്രേഷൻസൊക്കെ ധാരാളം പാട്ടുകാരുണ്ടല്ലേ, നിങ്ങൾ ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞ് പഠിച്ച് നമ്മുടെ ജൂനിയേഴ്സിനൊക്കെ കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ നിങ്ങളുടെ കോളിക്കോ സിസ്റ്റേഴ്സിനൊക്കെ വിളിച്ചു കൂട്ടി അവർക്ക് നിങ്ങൾക്ക് കിട്ടിയ അറിവൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും, പകർന്നു കൊടുക്കണം. അവർക്കറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അതൊന്ന് ചെയ്യുക. നല്ല പാട്ടാണ്, വളരെ പോപ്പുലറായിട്ടുള്ള പാട്ടാണ് നിങ്ങൾ ചോയ്സ് സൗണ്ടിൽ എടുത്തത്. നന്നായി പാടി. ആൾ കുറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ?
നല്ല സാധിക്കുന്നത് പോലെ ഉച്ചാരണമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ ഈ പാട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ഒരു പിച്ചിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അത് എന്തൊരു എഫേർട്ട് എടുത്താലല്ലേ അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നിർത്താൻ പറ്റുന്നേ. പിന്നെ അതുപോലെ ക്രിസ്തുവേ ഇങ്ങനെയുള്ള പിച്ച് അതിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് പിച്ച് കീപ്പ് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളറിയാതെ ഞാൻ ബേസ് നോട്ടിൽ വരുമ്പോൾ പോകുന്നുണ്ടായിരുന്നു, ചില ശ്രുതി അവിടെ ഇവിടെയൊക്കെ പോയതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ജീവദാത സ്നേഹ ആത്മനാഥ ഒക്കെ കറക്റ്റ് വെച്ചാൽ നമുക്ക് ദാത നാഥ ഒക്കെ വരുള്ളൂ. ഇതെല്ലാം തത്ത തത്ത കിടക്കുമായിരുന്നു ചില അങ്ങനെ തോന്നി എനിക്ക്. ഉച്ചാരണം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മറ്റു കാര്യങ്ങളൊന്നും മറ്റെല്ലാം ഒരു ഓക്കെ. കുറച്ചുകൂടെ നിങ്ങളുടെ ഈ ഫീമെയിൽ ടോണുള്ള ഒരു ചോയ്സ് നല്ലൊരു പാട്ടെടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പാടാൻ പറ്റി. ഇനി കുറച്ചുകൂടെ ഇത് വളരെ ബേസ് കിടക്കുന്നു. തീരാത്ത ദാനമായി നീ അവർക്ക് പിച്ച് ഇങ്ങോട്ട് എത്തുന്നില്ല. ഒന്ന് പഠിക്കുക പാട്ട്, ലൈൻ പഠിക്കേ. അതുകൂടി പറ്റാത്ത കൊച്ചുടെ പോരട്ടെ, കൊച്ചുടെ മുകളിലേക്ക് പോരട്ടെ. സ്നേഹമേ ഒന്നുകൂടി പറ്റാത്ത ഒരുമിച്ചായില്ല കേട്ടോ, ഒന്നുകൂടി പഠിക്കി. അങ്ങനെ സുഖം എന്ന് പറയില്ല, നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു കൊള്ളാലോ എന്ന് പറയാനുണ്ടൊരു മടി എനിക്ക്. ഇപ്പോഴും അങ്ങോട്ട് കുറച്ചുകൂടെ ലയിച്ച് ചേരാനുണ്ട്. പാടി പഠിക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങൾ, നമ്മുടെ കോൺഗ്രേഷനിലൊക്കെ വരുമ്പോൾ സമയത്തിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ ലൈഫിൻ്റെ നമ്മുടെ ലൈഫിൻ്റെയൊക്കെ പ്രത്യേകത. കോൺഗ്രേഷൻ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം കിട്ടുക. എന്തെങ്കിലും ഇനിയുള്ള സമയത്തൊക്കെ ഇനിയുള്ള റൗണ്ട്സൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ. മിഥില സിസ്റ്റേഴ്സ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവിൻ്റെ വരികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജോബ് മാസ്റ്റർ സംഗീതമാണെന്ന് തോന്നുന്നു. അതെ അതെ. ആ അപ്പോൾ തരംഗിണിയുടെ നമ്മളെ ആ ഒരു കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പാട്ടാണ്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്രുതിയുടെ ചെറിയൊരു പ്രോബ്ലം, എനിക്കൊന്നതിൽ ആർക്കൊക്കെയോ സുഖമില്ലാത്തതുണ്ടെന്ന് തോന്നുന്നു. ചിലർ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ചിലർ ശ്രുതി തെറ്റിക്കുന്നുണ്ട് ഇതേ പോർഷൻസിൽ. അതുപോലെ ഈ പിച്ചിങ് ഇത്ര സ്റ്റേബിൾ അല്ലാത്ത പോലെ ഇടയ്ക്ക് തോന്നി, പക്ഷേ ഓക്കെ ആയി വരുന്നുണ്ട്. നല്ല പാട്ടാണ്. ആ ഒരു കാലത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ നല്ല. അതുപോലെ ഇതിൻ്റെ വരികളിലാം വേദാന്ത കാതലെ നമ്മളധികം പ്രയോഗിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു അല്ലേ കൊർണേലിയസ് പിതാവിൻ്റെ, അതൊരു പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ഭാഗമാണ്. അതായത് പല്ലവിയിൽ ക്രിസ്തുവെ, ക്രിസ്തുവിനെ വേദാന്ത കാതലെന്നാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ. നല്ലൊരു പാട്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ നന്നായിട്ട് പ്രാക്ടീസിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു എനർജി, ആൾ കുറഞ്ഞതിൻ്റെ ഒരു എനർജി കുറവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ജർമാഷേ. സിസ്റ്റേഴ്സ് വളരെ ഹാപ്പിയാണ്, വിറ്റ് ഇസ് എ ഗുഡ് തിങ്. ആസ് മെമ്പേഴ്സ് ഓഫ് എ ആക്റ്റീവ് കോൺഗ്രിഗേഷൻ യു ഹാവ് ഓൾ ദ പ്രിവിലേജ് ടു ബി ഹാപ്പി ഇൻ യുവർ മിഷൻ ഇൻ യുവർ മിനിസ്ട്രി. ബട്ട് ഇന്ന് സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ശ്വാസം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഈ റുഹാദ് കുസായി നമ്മളെ സുറിയാനിയിൽ പറയുന്ന റുവാഹ് റുവാഹ് എന്നാണ്. റുഹാദ് എന്ന് ആ ഭാഷയിൽ പറഞ്ഞാൽ അത് കാറ്റെന്നർത്ഥമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോടുകൂടി കാറ്റില്ല, കാറ്റ് വളരെ കുറവാണ്. ശ്വാസം ഒരുപാടെടുത്തു നിങ്ങൾ, അവിടെ ഇവിടേക്ക് മുറിച്ചു. പിന്നെ ശ്രുതി എല്ലാവരും അങ്ങ് ചേരുന്നില്ല. എന്താണെന്നോ നിങ്ങൾ സെലക്ഷനിൽ വന്ന പിശകാണോ അല്ലെങ്കിൽ കിട്ടിയവരെ വെച്ച് പാടിച്ചതാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുവെ ഇന്നത്തെ നിലവാരം ഞാൻ ഉദ്ദേശിച്ചതിൽ അത്രയും വന്നില്ല. നേരത്തെ നിങ്ങൾ ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് ഹാവ് ഡൺ എ ഫാർ ബെറ്റർ ജോബ്.
അപ്പോൾ അടുത്ത തവണ മേക്ക് ഷുവർ യു ഡു വാട്ട് ഇസ് നീഡഡ്. കോർണേഴ്സ് ഒന്നും കട്ട് ചെയ്യാതെ ശരിക്കും ആളെ പിടിക്കുക, ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. അയ്യോ എനിക്ക് വരാൻ പറ്റില്ല, മറ്റേ മദർ സുപ്പീരിയർ എന്നെ പിണങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരരുത്, അത്രേ ഉള്ളൂ. സോ ഡു ദ റൈറ്റ് തിങ് ആൻഡ് കം ബാക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മച്ച്. ദീപ്തി സിസ്റ്റർ, അങ്ങനെ പാടി പാടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ജഡ്ജസ് പറയുന്നത് എന്ന് കേട്ടു. ഇനി നമുക്ക് സിസ്റ്റർ നേരത്തെ പേടിച്ച പോലെ മാർക്കിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. എന്നാ നമുക്ക് ചോദിക്കാം അല്ലേ, മിഥില എത്ര മാർക്കാണ് ഇവർക്ക് ടെന്നിൽ കൊടുക്കുന്നത്? എന്റെ മാർക്ക് 7.5 മാർക്സ് ആണ് നിങ്ങൾക്ക് മിഥില നൽകിയിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനലിൽ നല്ലൊരു മാർക്കാണ് 7.5 എന്ന് പറയണത് അല്ലേ. ഉരുളിയാണിക്കൽ അച്ഛ, അച്ഛനും 7.5 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി ജെറുമാഷ് എത്ര മാർക്കാണ് തരണേ നോക്കട്ടെ. മാഷം 7.5 മാർക്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 22.5 മാർക്സ് ആണ്. എന്താണ് അത്, നല്ല മാർക്കാണോ സിസ്റ്ററേ? അല്ല. അപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇനിയും വരും അല്ലേ. ആ ഒരു ഇത് മാത്രം മതി, ഇനിയും ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും എന്നുള്ളൊരു ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ സിസ്റ്റർ. പക്ഷെ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ ഇനിയും പിന്നീടാവട്ടെ പിന്നീടാവട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്നുള്ള സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് ഓടിപ്പോയിട്ട് ഓടി വരണം. ഓക്കെ, ശരി സിസ്റ്റർ, കാണാം. താങ്ക് യു. താങ്ക് യു. സെബാസ്റ്റ്യൻസ് ചർച്ച് തൊടുപുഴയിൽ നിന്നും എത്തിയിരിക്കുന്ന ഗായക സംഘമാണ് ഇനി ഈ വേദിയിലെത്തി മത്സരിക്കാൻ പോകുന്നത്. വരൂ. ഈ ഒരു ഗ്രൂപ്പിലെ രണ്ട് കുഞ്ഞ് ഐ മീൻ ഉള്ളതിൽ ഏറ്റവും യങ് ആയിട്ട് കാണാൻ നമുക്കൊരു ഇവിടെ ഒരു മോളുണ്ട്, സ്റ്റീഫനും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കുറേ സീനിയർ ആയിട്ടുള്ള കുറേ ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ മാറി നിന്നിട്ട് ഈ പ്രാവശ്യം ശരി ഞാൻ തന്നെ നിങ്ങളുടെ ലീഡ് ചെയ്ത് നിൽക്കാം എന്ന് സ്റ്റീഫൻ തന്നെ പറഞ്ഞതാണോ അതോ ഇവർ തന്നെ സ്റ്റീഫൻ നീ തന്നെ ലീഡ് ചെയ്യൂ എന്ന് പറഞ്ഞതാണോ? ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ഇതിൽ ചേഞ്ചിൽ വന്നാണ്. ഓ, അങ്ങനെ ഒരു ചേഞ്ചിൽ. ലാസ്റ്റ് ടൈം സ്റ്റീഫൻ ലീഡ് ചെയ്ത് വന്ന് നിന്നപ്പോൾ അന്നൊരു സങ്കീർത്തന ഗാനമാണ്, അല്ല സങ്കീർത്തനമാണ്, സങ്കീർത്തനമായിരുന്നു അന്ന് ആലപിച്ചിരുന്നത്. അപ്പൊ അതിൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് കൊണ്ടാണോ വീണ്ടും ഇപ്പൊ ഞാൻ തന്നെ? അതെ അതെ. അല്ലേ, ശരി. അപ്പോൾ ആ ഒരു നല്ലൊരു എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഇന്ന് ഈ ഒരു ടീം തൊടുപുഴയിൽ നിന്നും എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾ തിരഞ്ഞെടുത്ത ഏത് ഗാനമാണ് ഇവിടെ പാടാൻ പോകുന്നത്? ഞങ്ങൾ ഇന്ന് എല്ലാ നേരവും സ്തുതി പാടും എന്നുള്ളൊരു ആരാധനാ ഗാനമാണ് ഇവിടെ പാടുന്നത്. അത് ഇപ്പൊ പുതിയതായിട്ട് പഠിച്ചെടുത്തതാണോ ആ ഗാനം? അല്ല, ഞങ്ങള് പള്ളിയിലെ സിസ്റ്റർമാരായാലും ഇടയ്ക്കിടക്കൊക്കെ ദേവാലയത്തിൽ പാടുന്ന പാട്ടാണ്. അപ്പൊ സ്റ്റീഫനൊക്കെ ഇത് കുറെ നാളുകളായിട്ട് അറിയാം. ആ അതെ അതെ. ശരി, അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇന്ന് നമ്മൾ മത്സരിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോ ആ ഗാനം അന്ന് പഠിച്ച പോലെ തന്നെ വെറുതെ അങ്ങനെ വരുമല്ലോ ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് അതിനെ പഠിച്ചു മനസ്സിലാക്കി എന്നിട്ടല്ലേ ഇന്നിപ്പോ എത്തിയത്. അപ്പൊ അതിനുള്ള ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് ആരാ തന്നതൊക്കെ? ഞങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ 4 സീനിയേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ടോമി സാറൊക്കെ ഞങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങളെ ഒരുപാട് ഞങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാറൊക്കെ ഹെൽപ്പ് ചെയ്തു. ടോമി സാർ ഇവിടെ ഉണ്ടോ? ആ സാറാണ്, ടോമി സാർ. ഓക്കെ, അപ്പോൾ സാറാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ എല്ലാം കറക്റ്റ് ചെയ്ത് പഠിപ്പിച്ച് ഇവിടെ നിന്ന് എത്തിയിരിക്കുന്നത് അല്ലേ. ശരി, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നണമെന്നൊക്കെ. അപ്പോൾ എന്തായാലും അല്ലേ പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ തൊടുപുഴയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു ക്വയറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവരുടെ ഗാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നന്നായിട്ട് പാടൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you.
പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. നല്ല സന്തോഷമുണ്ട്, ആ ഒരു തൃപ്തിയുണ്ട് അല്ലേ? നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ഉരുളിയാനിക്കലച്ച, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഗാനം? തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ്. എനിക്ക് എല്ലാവരെയും തന്നെ പരിചയമുണ്ടല്ലേ, എന്നെ പരിചയമുണ്ടല്ലേ എല്ലാവർക്കും? ഇല്ല. ടോമി നല്ലൊരു മ്യൂസിഷ്യനാണ് കേട്ടോ. ടോമിക്ക് ഒത്തിരി ശിഷ്യന്മാരുണ്ട്, നല്ലോണം പള്ളിയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന
ഒരു സംഗീതജ്ഞനാണ്. ടോമിയെ കാണാൻ പറ്റില്ല, അപ്പോൾ ടോമിയുടെ ഒരു നല്ല ട്രെയിനിങ് ആണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റീഫൻ എന്താച്ചാ, നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ, പാടുമ്പോഴും നല്ല സന്തോഷമാണ്. പിന്നെ ആ കൈ പിടിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു, ഒരുമിച്ചൊക്കെ ആക്കി ഒന്ന് പിടിച്ച് മൈക്കിൻ്റെ അകലമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ. നമ്മളൊരു ഒരു പാട്ട് മാത്രമല്ല പാടുന്നത്, വിഷ്വലും കൂടെ ഉണ്ടല്ലോ അല്ലേ, അതുകൊണ്ട് ഒത്തിരി പേര് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ചിട്ട അച്ചടക്കമൊക്കെ നല്ലതാണ്, കുറച്ചുകൂടി നന്നായി. നല്ല പാട്ടായിരുന്നു, നല്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ് ഞങ്ങൾ പാടിയത്. നന്നായി പാടി കേട്ടോ, നന്നായി പ്രാക്ടീസ് ചെയ്തു. ടോമി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് കിട്ടിയില്ലേ. കുറേ പ്രാവശ്യം പാടിയോ, പാടി നോക്കിയോ, കുറേ പ്രാവശ്യം പാടി നോക്കി. ഉച്ചാരണം കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. സ്വീകരിക്കാം, സ്വീകരിക്കാം, മാലാഖമാർ അല്ല, മാലാഖമാർ എന്ന് തിരിയുന്നത് ഗ ഗ മാലാഖമാർ. ഹല്ലേലു എങ്ങനെ പാടുന്ന എൻ്റെ ഹല്ലേലു ഹല്ലേലൂയ, ഒരു ഇതുണ്ടല്ലേ താഴേക്ക് ഇങ്ങനെ ഒരു ഒന്ന് ഇട്ടുകൊടുത്തി ടോമി പാടിക്ക്. ടോമി മെയിൽ മൂന്ന് പേരും കൂടെ പഠിക്കുക, നാല് പേരും കൂടെ. കുറച്ചുകൂടി വ്യക്തമായാൽ മതി. നിങ്ങൾ ഫീമെയിൽ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ തിരിയുന്നുണ്ട്, ഇത് കറക്റ്റ് ഒന്ന് കിടന്നു എനിക്ക്. ടോമി ഒന്ന് പഠിക്കുക തനിച്ച്. ഒരുമിച്ച് പഠിക്കുക എല്ലാവരും കൂടെ. ഒന്നുകൂടി മിഥുന, നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടാം അവിടെ കൂടെ. ആ ഞങ്ങൾ ഒരുമിച്ച് പാടാം ഞങ്ങളുടെ. ആ 1 2 3 2 2 3 ബ്രൈറ്റ് ആവട്ടെ അങ്ങോട്ട്, നിങ്ങൾ പാടുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കുറച്ച് ബ്രൈറ്റ് ആയിട്ട് പഠിക്കുക ഞങ്ങൾ. പ്രകാശം അങ്ങോട്ട് പാടുക. 1 2 3 2 2 3 Hallelujah, 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 Hallelujah. എൻ്റെ എങ്ങനെയായിരുന്നു എൻ്റെ ലാസ്റ്റ് എങ്ങനെയാ? അവിടെ ഇറങ്ങണേ, കുറച്ച് നേരത്തെ കൃത്യമല്ലത് കേട്ടോ, ശ്രദ്ധിക്കുക. ആത്മാവിൽ ശ്രുതി പോകുന്നുണ്ട് കേട്ടോ, ആത്മാവിൻ്റെ ശ്രുതി പോകുന്നുണ്ട്. ആത്മാവിൻ്റെ ശ്രുതി പാടുമ്പോൾ ഒരിക്കലും പാടാൻ പാടില്ല, ആത്മാവ് എപ്പോഴും നമ്മളുടെ ശ്രുതി ചേർത്ത് നിർത്തുന്ന ഒരു ആത്മാവാണ് അല്ലേ. അങ്ങനെ കൊച്ചു കൊച്ചു മിസ്റ്റേക്സ് ഉണ്ട്. നല്ല ഓർക്കസ്ട്രേഷൻ, ബ്യൂട്ടിഫുൾ, നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങൾക്ക്. താങ്ക് യു. പ്ലീസ് താങ്ക് യു അച്ഛൻ. മിഥില, സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, ഇതിനകത്ത് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും കുറേ പരിചിത മുഖങ്ങളുണ്ടെന്ന് തോന്നുന്നു. ടോമി ചേട്ടനെ എനിക്കറിയാം, ചേട്ടനെ പാടാൻ വിളിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാടി. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ ഗൈഡൻസിലായിരിക്കും കുറച്ച്. പിന്നെ സീനിയേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, സ്റ്റേജിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് കാണുമ്പോൾ. അതുപോലെ അച്ഛൻ പറഞ്ഞ അതേ സംഭവം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു, അതായത് അത് പലതരത്തിൽ പാടാമല്ലോ, പാറ്റേൺസ് നമ്മൾ പലതരത്തിൽ പാടാം, അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. അതുതന്നെ നമ്മളിപ്പോൾ അച്ഛനത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട്. അതുപോലെ പല്ലവിയിലെ നിങ്ങളെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഫീമെയിൽ സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പോൾ ആരോ ഒരാളെന്ന് ചാടി സ്റ്റാർട്ട് ചെയ്തല്ലേ ടോം ചേട്ടാ, അത് എല്ലാ നേരവും അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗുരു തിരുനാഥന് എന്നൊരു വാക്കുണ്ടല്ലോ, അൾത്താരയിൽ വരും തിരുനാഥന്, അതാ സംഗതി ഒന്ന് പാടാവോ, ഒരുമിച്ച് തുടങ്ങി എല്ലാവരും. അതാണ് സംഗതി അല്ലേ അല്ലേ. അപ്പൊ അത് നമ്മള്, അതായത് നമ്മളെ റിദം കീപ്പ് ചെയ്ത് പാടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പാടിയാൽ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റുള്ളൂ. ആ റിദം ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പാടി നോക്കി. 1 2 3 2 2 3 മനസ്സിലായോ വ്യത്യാസം, മനസ്സിലായോ? വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഇപ്പോൾ നേരത്തെ പാടിയപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ ഉള്ളൊന്നു തുറന്നാൽ അനുപല്ലവിയില്ലേ, അതെങ്ങനെയാണ് പാടുന്ന നോട്ട്? ഉള്ളൊന്നു തുറന്നാൽ അല്ലേ, അത്
പാടിക്കെ, എല്ലാരും കൂടെ പാടിക്കെ. ഓക്കെ, ചിലര് ഉള്ളൊന്നു അങ്ങനെ ഒരു നോട്ടിലേക്ക് പാടിയപ്പോ പോയ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ. ഉള്ളുള്ളൊന്നു തുറന്ന് ആത്മാവിൻ വേദിയിൽ അല്ലേ, അത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരാനുണ്ടായിരുന്നു അവിടെ. ഇത്രയും കാര്യങ്ങളൊക്കെ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫീമെയിൽ പലപ്പോഴും ഒരു ഒരു ശ്രുതി പ്രോബ്ലം, സ്റ്റാർട്ടിങ് നോട്ട് ചിലർ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ തോന്നി, അത് മാത്രം. പിന്നെ അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം നിങ്ങളെല്ലാവരും ലയിച്ചൊക്കെ പാടി. അത് ചെറിയൊരു ടെൻഷനൊക്കെ ഉള്ള പോലെ തോന്നി, പ്രത്യേകിച്ച് ചേച്ചിമാർക്ക്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തല്ലേ, ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് പാടും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് അതുപോലെ ഒന്ന് പെർഫോം. നമ്മൾ ടെൻഷൻ അടിച്ചാൽ ഉള്ളതും കൂടെ കയ്യിൽ നിന്ന് ചാടി പോകും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ജെറുമാഷേ. ഇവർ രണ്ടുപേരും നിങ്ങളെ നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞു. അത് നിങ്ങളുടെ എന്തൊക്കെയോ കാരണമാണെന്ന് എനിക്കറിഞ്ഞുകൂടെ. ഇവിടെ ഞാൻ ഒരു അപരിചിതനാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഐ വുഡ് സേ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ സെൽവ്സ്, ഞാൻ നിങ്ങളെ സുഖിപ്പിച്ചൊന്നും പറയാൻ പോകുന്നില്ല. പ്ലീസ് നോട്ട് ഓൾ ദീസ് ലിറ്റിൽ ഡീറ്റെയിൽസ്. നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ മധ്യതിരുവിതാംകൂറുകാരാണെങ്കിലും പോരാ എന്ന് കൊച്ചിക്കാരനായി ഞാൻ പറയും. പാട്ട് പാടുമ്പോൾ വി ഹാവ് ടു എക്സാജറേറ്റ് തിങ്സ്, എക്സാജറേറ്റ് ചെയ്യണം. എല്ലാ നേരവും സ്തുതി പാടും, ഇങ്ങനെ പറയണം. അല്ലാതെ എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്, ഇത് പാട്ടല്ല. എടുത്തെടുത്തെടുത്ത് ആ എ ഈ ഉം ഡം ഡിങ് ഡും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞാലേ പാട്ടാകുള്ളൂ. കുനിയന്തോടത്തച്ഛൻ പറയുന്നത് പാട്ടെന്ന് പറയുന്നത് നീട്ടിപ്പറയലാണ്, നീട്ടിപ്പറയുക. അപ്പോൾ നമ്മൾ നീട്ടുമ്പോൾ വ്യക്തതയില്ലെങ്കിൽ അർത്ഥം വരില്ല. സോ എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്, അൾത്താരയിൽ വരും തിരുനാഥന്, അപ്പമായി തീരുന്ന ഗുരുനാഥന്. അപ്പം ഇത് എടുത്തെടുത്തെടുത്ത് പറയണം. ഓരോ സിലബിളും വെരി ഇമ്പോർട്ടൻ്റാണ്. സോ വിത്ത് ദീസ് സ്മോൾ ഒബ്സർവേഷൻസ് ഐ വിഷ് യു വെൽ, യു ഓട്ട് ടു സിംഗ് മച്ച് മച്ച് ബെറ്റർ. ഇവർ പറയുന്നതിനോട് എതിർത്താണ് ഞാനീ പറയുന്നത്. യു ഹാവ് ടു സിംഗ് മച്ച് മച്ച് ബെറ്റർ. താങ്ക് യു. താങ്ക് യു മാഷേ. സ്റ്റീഫൻ, ഇപ്പം എന്ത് തോന്നുന്നു? ജഡ്ജസ് കറക്ഷൻസ് എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരിയും കൂടി ഇംപ്രൂവ് ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ടോമി ചേട്ടാ, എന്നാ ഞാൻ ഇനി മാർക്ക് ചോദിച്ചോട്ടെ? ശരി. മാഷേ, എത്ര മാർക്കാണ് മാഷ് ഇവർക്ക് നൽകുന്നത്? 8 marks. പത്തിൽ 8 മാർക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷമായല്ലോ. അച്ഛാ, അച്ഛനും നിങ്ങൾക്ക് 8 marks ആണ് തന്നിരിക്കുന്നത്. ഇനി മിഥിൽ എത്ര മാർക്കാണ് തന്നിരിക്കുന്നത് നോക്കട്ടെ. 7.5 marks ആണ് മിഥിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ഗാനത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 23.5 marks ആണ് 30. സന്തോഷമാണോ സ്റ്റീഫൻ? സന്തോഷമാണ് സാർ. ഓക്കെയാണ് എല്ലാവരും. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്വാർട്ടർ ഫൈനലാണ്. അതായത് 4th round ഇവരിപ്പോൾ എത്തി നിൽക്കുന്നത്. 4th round 30 ൽ 23.5 marks എന്ന് പറയണതും നല്ല മാർക്ക് തന്നെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനിയും ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് ഇവർ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. കല്ലാനിക്കൽ നിന്നും എത്തിയിരിക്കുന്ന സെയിന്റ് ജോർജ് ചർച്ച് സ്ക്വയർ ആണ് ദാവീദിന്റെ കിണറുകളുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന പെർഫോമൻസ് അവരുടേതാണ്. വരൂ. കല്ലാനിക്കൽ തൊടുപുഴയിൽ നിന്നും എത്തിയിരിക്കുന്നു അല്ലേ? അതെ. മിനിശേഷം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. എല്ലാവരും നല്ല രസമുണ്ടെന്ന് കാണാൻ. നല്ല കോസ്റ്റ്യൂം, നല്ല കളർ, എല്ലാവരും നല്ല ഭംഗിയായിട്ട് വേഷമിട്ടെന്ന് വന്നിട്ടുണ്ട്. അതിനെക്കാട്ടിലും ഭംഗി ഇന്നത്തെ നിങ്ങളുടെ ഗാനത്തിനുണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഏത് ഗാനമാണ് മിനിശേഷി പാടുന്നത്? എൻ്റെ നല്ല ഈശോയെ എന്ന പാട്ടാണ്. ഓക്കെ, എന്തുകൊണ്ട് ആ ഗാനം തിരഞ്ഞെടുക്കാൻ കാരണം? ഒരു മെയിലും ഫീമെയിലും ലീഡ് ചെയ്ത് പാടുന്ന ഒരു പാട്ടാണ് വിത്ത് കോറസ്.
ഇതിപ്പോ നിങ്ങൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ദാവീദിന്റെ കിന്നരങ്ങളുടെ നാലാമത്തെ റൗണ്ടിലാണ് അല്ലെ. അപ്പൊ നാലാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ മത്സരം കുറച്ചും കൂടെ നമ്മൾ ടൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പാട്ടിന്റെ കാര്യത്തിൽ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ കുറേയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നതിന് മുന്നേ? ഇതിനു മുമ്പുള്ള റൗണ്ടുകളിൽ പറഞ്ഞ പോലെ തന്നെ പാട്ടിന്റെ അർത്ഥം, വരികള്, ഇതൊക്കെ ഞങ്ങൾ കുറച്ചും കൂടെ നോക്കിയായിരുന്നു. ഇനി എങ്ങനെയാണ് പറയണതെന്ന് അറിഞ്ഞൂടാ. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തു അല്ലെ. ശരി, ഇന്നത്തെ ഈ ഗാനം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും ട്രെയിൻ ചെയ്തതൊക്കെ മിനി ചേച്ചിയുടെ ലീഡർഷിപ്പ് തന്നെയാണോ? അല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് പഠിച്ചു വന്നിരിക്കുന്നത്. ശരി, നമ്മൾക്ക് നോക്കാം ഇവർക്ക് ആവുന്ന വണ്ണം ഇവർ മാക്സിമം തപ്പിയെടുത്ത് നല്ല പാട്ട് തന്നെ തിരഞ്ഞെടുത്ത് വന്നിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ ഗാനം, എങ്ങനെയുണ്ട് ആ ഗാനം എന്നൊക്കെ നമുക്ക് നോക്കാം. നല്ല രീതിയിൽ പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈശോ
കണ്ണയായി പൊഴിയേണമേ. വളരെ വ്യത്യസ്തമായിരുന്നു ഇന്നിപ്പോ ഇവിടെ കണ്ടത്. സാധാരണ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണല്ലോ പാടുന്നത് കാണുന്നതൊക്കെ. ഇതതിൽ നിന്നും ഒരു അത് നിങ്ങൾ അങ്ങനെ ഒന്ന് മാറ്റം അങ്ങനെ നോക്കിയെടുത്തതാണോ? അങ്ങനെ മാറ്റം നോക്കിയില്ല. ഈ പാട്ട് കിട്ടി കഴിഞ്ഞപ്പം ഇത് ഇങ്ങനെ പാടിയാലേ നന്നാവുള്ളൂ തോന്നി. ഓ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഓക്കെ. ഈ പ്രാവശ്യം മിനിച്ചേച്ചി കൂട്ടത്തില് കുറെ കുഞ്ഞു കുട്ടികളെയും കൂടെ ഉണ്ടല്ലോ. രണ്ടു മൂന്ന് കുട്ടികൾക്ക് ലാബും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് പോയേക്കായിരുന്നു. അതുകൊണ്ട് അതിന് പകരം വേറെ മൂന്ന് പേരും കൂടി എടുത്തു. ഞാനിങ്ങനെ പരിചയമുള്ള കുറച്ച് മുഖങ്ങൾ ഇന്ന് മിസ്സിംഗ് ആയിട്ടൊക്കെ തോന്നി. കുറച്ച് പുതിയ മുഖങ്ങൾ കാണുകയും ചെയ്തു. ഇവരൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാ? സെവൻത്ത്, എയ്ത്ത്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇന്നത്തെ പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ഉരുളിയാനിക്കലച്ച ഷാജിന്റെ പാട്ടാണ് അല്ലേ? ഷാജി തുമ്പശ്ശേരി. അതെ, ആദ്യമായിട്ടൊരു ഡുവറ്റ് സിംഗിങ്, കുറച്ച് കോറസ് ഒക്കെ ചേർത്ത്. കൃത്യ പാട്ട് ഇതുപോലെ കിടക്കുന്നത്? അതുപോലെ തന്നെയാണോ? അല്ല, അതിന്റെ ഓർഡർ ഇങ്ങനെയാണോ? കോറസ് രണ്ട് ഫീമെയിൽ അല്ലെങ്കിൽ അങ്ങനെ അല്ല അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഡ്യുവറ്റ് ആണോ കംപ്ലീറ്റ് ഈ പാട്ട്? ഒറിജിനൽ ഫീമെയിൽ സോളോ ആണ്. കുറച്ചുകൂടി കോറസ് ഇട്ടായിരുന്നു വേണമെങ്കിൽ. ഇത്രയും പാട്ടുകാരുണ്ടല്ലോ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് എൻ്റെ നല്ല ഈശോയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ആഘോഷമായിട്ട് വന്നതല്ല അവർക്കൊരു പാടാൻ. എത്രയല്ല പഠിക്കുന്നത് കുഞ്ഞു മോള്? എത്ര പേരെന്താ? സൂസൻ. സൂസൻ മോളെത്തേലാ പഠിക്കുന്നത്? ഫിഫ്ത്. ഏത് സ്കൂളിലാ? അവിടെ ഗ്ലോബൽ കോഴിക്കോട്. ആ ഗ്ലോബൽ മോള്. ഏറെ കൊച്ചുണ്ട്. എന്റെ പേര് ഏഞ്ചൽ മേരി സുബിൻ. അതല്ല, പ്രതീക്ഷയോടെയാ നിൽക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് നോക്കി വരുന്നു എന്നുള്ള നല്ല കാര്യം. കുഞ്ഞുങ്ങളൊക്കെ പാടുന്ന നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ പാടുന്ന കുട്ടികളുണ്ട് നല്ലതാണ്. നമ്മുടെ പള്ളിയിൽ ഒത്തിരി ഉപകാരം ഉണ്ടാവുന്നുണ്ട്. നല്ല കാര്യം. കല്യാണിക്കലിൽ ഇത്രയും പാട്ടുകാരുണ്ടല്ലോ. കൊടകല്ലേശന് അറിയോ? ഫാദർ സോട്ടർ പെരിങ്ങാരിപ്പള്ളി അറിയാം. അതെ സർ. ഓക്കെ, ഞാൻ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു എന്താണ് പറയുക, ഒരു കമാൻഡ് ഇല്ലാത്തതുപോലെ പാട്ടിൽ നിങ്ങളുടെ സ്വന്തമല്ലേ പാട്ട്, പ്രത്യേകിച്ച് ലീഡ് സിംഗേഴ്സിൻ്റെ നല്ല ഒരു പറയില്ല നമ്മുടെ. ഞാൻ പാട്ടിനെ എൻ്റെ സ്വന്തം പാട്ടായി അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പാടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ സംശയിച്ച് അവിടെ പോയി ഇവിടെ പോയി ശ്രുതി പോയി വലിച്ചു വാരി ആക്സെൻറ്റ് പോകുന്നു, ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. പുതിയതായിട്ട് പഠിച്ചതാണ് പാട്ട്? നിങ്ങൾ പള്ളിയിൽ പാടുന്നുണ്ടോ? പാടുന്നില്ല. ഇതിനു വേണ്ടി പഠിച്ചതല്ലേ? അതിൻ്റെ ഒരു ഒരു വിഷമമുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ. ഉച്ചാരണ ശുദ്ധി, ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഇല്ല, നല്ല എൻ്റെ നല്ല ഈശോയെ ദേവി കാരണമേ, അതാ ആദ്യം ഇങ്ങനെ മെയിൽ രണ്ട് പ്രാവശ്യം പാടാതെ ഒരു കോറസ് ഇട്ടാൽ മതിയായിരുന്നു. അപ്പം മെയിൽ ഉദാഹരണമായിട്ട് ഒരുമിച്ച് ഒന്ന് പാടിക്കുക. നിങ്ങൾ പല്ലവി ഒന്ന് ഒരുമിച്ച് പാടിക്കുക. എല്ലാവരും കൂടെ അറിയാമോ, പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പാട്ട്? വെരി ഗുഡ്. ഒരുമിച്ച് പാടിക്കുക. എൻ്റെ നല്ല ഈശോയെ, പാടി വാഴ്ത്താ. ബ്യൂട്ടിഫുൾ. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നാലേ പാട്ടിൻ്റെ ആ ഗതി മാറും. അതിൻ്റെ ബ്യൂട്ടി
കുറച്ചുകൂടെ ഇരട്ടി ഭംഗിയായ പാട്ട്. ഇതിങ്ങനെ സോളോ പാടി പാടി ഇടയ്ക്ക് അവരെ ഒന്നൊക്കെ പാടി രണ്ടുപേരെ അവർക്ക് പാടാൻ കൊടുത്തു. ഇങ്ങനെ വന്നപ്പോഴത്തേനും ഒരു ടോട്ടൽ ഒരു ഭംഗിക്കുറവുണ്ടായിരുന്നു. അതിൻ്റെ എൻ്റെ ഒന്ന് പാടിക്കുക, അവസാനം മാത്രം ഇതുപോലെ ഒന്നുകൂടെ പാടുക. ആരാധനയോട് കൂടി അവസാനിപ്പിച്ചു കേട്ടോ. അവസാനം അവസാനം അവിടെ രണ്ട് കേട്ടോ. കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. ഉച്ചാരണം, ഡൈനാമിക്സ്, ആക്സെൻ്റ്, ക്ലാരിറ്റി ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, പറയാൻ സമയമില്ല. പ്രൈസ് ഗോഡ്. താങ്ക് യു ഫാദർ. മിഥില, സെയിൻറ്റ് ജോർജ് ചർച്ച് കല്ലാനിക്കൽ അല്ലേ? കല്ലാനിക്കൽ നല്ല പാട്ട്, നിങ്ങൾ കുറേ ട്രൈ ചെയ്തു. ഇപ്പോൾ ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞേ? സോളോ വിൻസെൻ്റ്. വിൻസെൻ്റ് ചേട്ടൻ ട്രൈ ചെയ്തു. ആ അത് ഓ എൻ്റെ നല്ല ഈശോയെ എന്ന് പറയുന്നില്ലേ, ആ ഒന്ന് അതൊന്ന് പറഞ്ഞാൽ അതൊന്ന് പറയാവോ? ആ ഫസ്റ്റ് ലൈനൊന്ന് പാടാവോ? അത് ഇച്ചിരി സാ കയറി വരുന്നുണ്ട് അതിനകത്ത്. അതെല്ലാ പ്രാവശ്യം അത് വന്നായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് പലർക്കും പാടുമ്പോൾ ഒരു ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണേ. അപ്പോൾ ഈ ഷോ ഷായല്ല ഷാ ഷാ, അത് സായും ആകരുത്. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ശരിക്കും എടുത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ കോറസും കയറി വന്നപ്പോഴത്തേക്കും പാട്ടിൻ്റെ മൂഡ് കംപ്ലീറ്റേ. ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട് ആ ഗ്രൂപ്പ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ. ഡ്യുവറ്റ് പാടിയത് ഭംഗിയായിരുന്നു അതല്ല, പക്ഷെ കോറസ് വരുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു അനുപല്ലവി വന്നിട്ട് ആരാധന കയറിയില്ലേ, അപ്പോഴത്തേക്കും ഭയങ്കര ഒരു നല്ലൊരു കേൾക്കാൻ നല്ലൊരു സുഖമുണ്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ ആ ഒരു അനുപല്ലവിയാണോ ഫീമെയിൽ ചേച്ചി, മിനി ചേച്ചി നന്നായിട്ട് പാടി. ആ മഞ്ഞയായി പൊഴിയണമേ എന്നൊരു പോഷം വന്നു, ചെറിയൊരു സ്ലിപ്പ് വന്നു. അല്ല ചേച്ചി അതുപോലെ പാടി വാഴ്ത്താം, നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. അത് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പാടുവാണെങ്കിലേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കേൾക്കാനൊരു സുഖമുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ചേച്ചി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ദിവ്യകാരുൺ അത് കഴിഞ്ഞിട്ട് വന്ന പോർഷൻ പാടി വാഴ്ത്താം. അന്നു ഒന്ന് കുറച്ചും കൂടെ ഓപ്പൺ, കുറച്ചും കൂടെ ഓപ്പൺ ആക്കാവോ, ഒതുക്കാതെ. കുറച്ചും കൂടെ രജിസ്റ്ററായിപ്പോ, കുറച്ചും കൂടെ ഭംഗിയായി. മറ്റേതിങ്ങനെ അടച്ച് പാടുന്ന പോലെ എനിക്ക് തോന്നി. അതിപ്പോ വന്നപ്പോ കുറച്ചും കൂടെ ഒരു സുഖമുണ്ട് കേൾക്കാൻ. അത് അത് ഇത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ അച്ഛനെല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഗ്രൂപ്പ് ഇഫക്റ്റ് വന്നപ്പോ ഒരു പ്രത്യേക ഒരു സുഖം തോന്നി. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടൈം കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വരിക. ഇങ്ങനെ നമ്മൾ ഒരു പാട്ടിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ ടു തിങ്സ്, വൺ ഇസ് ദി ആക്ച്വൽ സിംഗിങ്, അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ. പിന്നെ ഈ പാട്ട് അത് അതിനു മുമ്പിൽ ഈ പാട്ട് ആരാ ഉണ്ടാക്കിയത്, ആരാ എഴുതിയത്, എങ്ങനെ കമ്പോസ് ചെയ്ത് എന്നുള്ളത് വേറൊരു പരാമർശം. അപ്പോൾ ഐ തിങ്ക് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദിസ് സോങ് വാട്ട് ഐ നോട്ടീസ്ഡ് ആസ് യുവർ മോസ്റ്റ് വീക്ക് പോയിൻ്റ്, എസ്പെഷ്യലി ദ സോളോയിസ്റ്റ്, you are not able to sing on the beat, you are always singing slightly behind the beat. Adha sradhikanam shwasikkan vendi alpam vittittu shwasam edukkumbo beat thalli povunu. So we have to practice that, both of you, the soloist. Sing on the beat, all of us have to sing on the beat. Chorus pratheecha parayanda avashyamilla, solo aavumbo pratheecha should be on the beat. Thank you. താങ്ക് യു മാഷേ. മിനി ചേച്ചി ഇപ്പം എന്ത് തോന്നണോ? പാട്ടിൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയെന്നോ വേറെ ഇതിലേക്കെങ്കിലും പോകാമായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടോ? കുറച്ചും കൂടിയൊക്കെ ഈ പറഞ്ഞ കോറസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാമായിരുന്നു. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ, അല്ലെങ്കിൽ ഈ ഒരു പാട്ട് വേണോ വേറൊരു പാട്ട് വേണോ അങ്ങനെ നിങ്ങൾ നിന്നിരുന്നോ? അതോ ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്യായിരുന്നോ? മൂന്ന് പാട്ട് സെലക്ട് ചെയ്തതില് ഒന്നിൽ നിന്ന് ഒന്നാണ് ഇത് സെലക്ട് ചെയ്തത് അല്ലേ? ശരി, ആ രണ്ട് ഗാനങ്ങളൊക്കെ ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം അല്ലേ. ഇന്നത്തെ ഈ ഗാനത്തിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മിഥില, എത്ര മാർക്കാണ് ഇവരുടെ ഇന്നത്തെ ഈ ഒരു ഗാനത്തിന് നൽകുന്നത്? 10-ൽ 8 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ
7.5 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 15.5 മാർക്സ് ആണ്. അച്ഛ അച്ഛനും നിങ്ങൾക്ക് 7.5 മാർക്സ് ആണ് ഇന്നത്തെ ഗാനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത് 23 മാർക്സ് ആണ്. 30 നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സന്തോഷമാണോ മനസ്സേച്ചി? ഇല്ല, എത്രയൊക്കെ എത്ര പ്രതീക്ഷ വന്നത്? 26 എങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിരുന്നു, വന്നു. പക്ഷെ 3 മാർക്ക് കുറഞ്ഞു പോയി. പക്ഷെ എന്തുകൊണ്ടാണ് 3 മാർക്ക് പോയത്, എവിടെയാണ് എന്നൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് മനസ്സിലായി അല്ലേ? ഇതൊക്കെയാണ് ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാലും ഇനിയും എന്തേര് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇപ്പോൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങളിലും പലരും ഇനി അടുത്തതായിട്ട് ഈ വേദിയിൽ എത്താനുള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് പാട്ട് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മിനി ചേച്ചി. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും ദാവീദിന്റെ കിന്നരങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ബൈ ബൈ. ടീമിൽ കുറച്ചുപേര് പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് രണ്ട് പേര് പുതിയതുണ്ടോ? ഇല്ല, പഴയ ആദ്യം ഉണ്ടായിരുന്ന ഇടക്ക് വന്നപ്പോ വരാൻ പറ്റാ വന്നിരുന്നവരാണ്, പിന്നീട് വന്നു. അച്ഛൻ പറഞ്ഞ കുറേ വേർഡ്സ് അതേപടി ഞാൻ നോട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു. സൂതിങ് ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ, നന്നായിട്ട് നിങ്ങളത് ഇവിടെ അത് പെർഫോം ചെയ്തു. പിന്നെ അതിനകത്ത് അച്ഛൻ ഒരു ആർട്ടിക്കുലേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഒരു സംഭവം പറഞ്ഞു, അതുപോലെ ഒരു ഒരു കാര്യം കൂടി വിളിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, എന്തിനു പേടിക്കുന്നു? ഇതിപ്പോ 4-ാമത്തെ റൗണ്ടിലല്ലേ നിങ്ങൾ എത്തി നിൽക്കുന്നേ. എന്നാലും ആദ്യം വന്നേ ഒരേ അവസ്ഥ തന്നെയാണ് എല്ലാത്തവണ വരുമ്പോഴും. ഞാൻ പറഞ്ഞ കോതമൂലം കഴിഞ്ഞിട്ട് മലകളും കാടുകളും പുഴകളും ഒക്കെ ഉള്ള മനോഹരമായ ഒരു നഗര ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു, ഗ്രാമം. അപ്പം നമുക്കൊന്ന് പോയാലോ എന്ന് മാസ്റ്റർ പറഞ്ഞെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാസ്റ്റർ രണ്ടുപേരും പിൻപറ്റി. എന്തായാലും അങ്ങനെ ഒരു എത്തണം എന്നുള്ളൊരിതല്ല, നമ്മൾ അവതരിപ്പിക്കുന്നത് നന്നായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോട് ഇടാൻ തരുന്നത്. ഓക്കെ. സുന്ദരഭൂമി ഇതോഹനമാനം ഇവിടെ നമുക്ക് ഒരു ജന്മം നൽകിയ ഈശ്വരെ ഹൃദയാലു ജഗദീശ്വരെ ഹൃദയാലു. ഗ്രേറ്റ് ലിറിക്സ്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ മലയാളത്തിൻ്റെ അപാകങ്ങൾ കേട്ടിങ്ങനെ ചകിടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വളരെ വ്യക്തമായ വളരെ എക്സലൻ്റ് മലയാളത്തിലുള്ള ലിറിക്സുമായിട്ട് വന്നിരിക്കുന്നത്.